കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്ന വടംവലി മത്സരത്തിനിടെ ബഹളം. വടംവലിയുടെ നിബന്ധനയെ ചൊല്ലിയായിരുന്നു ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായത്. കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള വടംവലി മത്സരം ആരംഭിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് ടീമുകൾ തമ്മിൽ വാക്കേറ്റമുണ്ടായത്. പുറംവലി പാടില്ലെന്ന് കാട്ടി ഒരു വിഭാഗവും കൈവലി മാത്രമേ പാടുള്ളൂ എന്ന് കാട്ടി മറു വിഭാഗവും രംഗത്തെത്തി. വടംവലി അസോസിയേഷൻ കൈവലി മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളതെന്നും ഈ നിയമപ്രകാരം മത്സരം നടത്തണമെന്നുമായിരുന്നു ഒരു വിഭാഗത്തിന്റെ വാദം. എന്നാൽ ഇക്കാര്യം മുൻകൂറായി അറിയിക്കാത്തതിനാൽ പഴയ രീതിയിലുള്ള മത്സരം നടത്തിയാൽ മതിയെന്ന് മറു വിഭാഗവും. അസോസിയേഷൻ രീതിയിൽ അതാണ് ആലപ്പുഴ ജില്ലാ ടീം പ്രാക്ടീസ് ചെയ്തത്. അങ്ങനെയാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞ അസോസിയേഷൻ രീതിയല്ല, പഴയ വലി മാനുവൽ, പഴയ മാനുവലാണ് കിടക്കുന്നത്. ആ രീതിയിലാണ് വലി നടക്കുന്നതാണ് പറയുന്നത്. പഴയ രീതി, ഈ കഴിഞ്ഞ മാനുവലിൻ്റെ കഴിഞ്ഞ കിടക്കുന്ന മാനുവലിൻ്റെ രീതിയിലാണ് ഇപ്പോഴും വലിക്കുന്നത്. അസോസിയേഷൻ അസോസിയേഷൻ എല്ലാ ജില്ലയിലും അസോസിയേഷൻ പറഞ്ഞത് അസോസിയേഷൻ രീതിയിൽ ഫ്രീ സ്റ്റൈലാണ് വലിക്കുന്നത്. കൈ മൂത്ത് പിടിച്ച് വലിക്കുക, കക്ഷത്ത് വടം ലോക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അസോസിയേഷൻ്റെ രീതിയിലാണ് വടം വലിക്കുന്നത്. റെഫറി ടെസ്റ്റ് നടത്തിയിട്ട് എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു ടെസ്റ്റിന് വേണ്ടിയിട്ട്, ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഒരിക്കലും ഇനി നമ്മൾ പഴയ ആ രീതിയിലേക്ക് അല്ല വലിക്കുന്നത്, ഇനി ഈ ലോക്ക് ചെയ്തിട്ടുള്ള വലിയില്ല. അപ്പോൾ നമ്മൾ ഓരോ ജില്ലയും പുതിയ പാർട്ടിസിപ്പൻറ്റിനെ കണ്ടെത്തുമ്പോൾ ഈ പുതിയ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നത്, അസോസിയേഷൻ്റെ രീതിയിൽ. ആ നിയമം അനുസരിച്ചാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രീ സ്റ്റൈൽ വലി മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത് കേരള ഗവൺമെൻറ്. പുറം വലി അംഗീകരിച്ചിട്ടില്ല, ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളോത്സവത്തിനും ബഹളത്തിനൊടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ സംഘാടകർ കുഴങ്ങി. ഒടുവിൽ ടീമുകൾ പരിശീലനം നടത്തിയ മുറയ്ക്ക് വടംവലി നടത്താൻ സംഘാടകർ തീരുമാനിച്ചു. ഇതോടെ ബഹളം അവസാനിച്ചെങ്കിലും പിന്നീട് വടം ചെറുതായിപ്പോയെന്ന് കാട്ടി വീണ്ടും ബഹളം തുടങ്ങി. ഒടുവിൽ സംഘാടകരിടപെട്ട് വീണ്ടും പ്രശ്നം പരിഹരിച്ചു. ഇതിനുശേഷമാണ് വടംവലി മത്സരം പുനരാരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.